എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കവിയത്രി ഹീര വടകരയുടെ കനൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നോവലിസ്റ്റ് പി ആർ നാഥൻ പുസ്തകം പ്രകാശനം ചെയ്തു. പാലേരി രമേശൻ പുസ്തകം ഏറ്റുവാങ്ങി. സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം മനസ്സിൽ ഏതെങ്കിലും രീതിയിലൊരു കവിതയോ സാഹിത്യമോ ഉള്ളവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ പുസ്തകം മിനിങ്ങാന്ന് കയ്യിൽ കിട്ടിയതുകൊണ്ട് മുഴുവൻ കവിതകളും ഞാൻ വായിച്ചു. പുസ്തകപ്രകാശനത്തിൽ പങ്കെടുക്കുമ്പോൾ മുഴുവൻ വായിക്കുക എന്നൊരു ശീലം എനിക്കുണ്ട്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തോന്നിയ വികാരങ്ങൾ സുമനസ്സുകളുമായിട്ടൊന്ന് പങ്കിടേണ്ടത് ആവശ്യം ആണ്. സാധാരണഗതിയിൽ സാഹിത്യകൃതികൾ എല്ലാ സാഹിത്യകൃതികൾക്കും അതിൻ്റേതായിട്ടുള്ള പക്വതയുണ്ട്. ഒന്ന് വേറൊന്ന് പോലെയല്ല. ഇതിനെ നമ്മൾ സൃഷ്ടി എന്നാണ് പറയുക. ചടങ്ങിൽ സ്വാമി ചന്ദ്രദീപ്തൻ മുഖ്യാതിഥിയായി. ഹൃദയത്തിൽ ഒരുപാട് ആന്തരിക സംഘർഷങ്ങളുണ്ടാകും. ആ സംഘർഷങ്ങളാണ് കലയായും കവിതയായും ഒക്കെ പരിണമിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു തലമുണ്ട്. അതിന് പറയുന്ന പേരാണ് ആത്മതലം എന്ന് പറയും. ഈ ആത്മതലം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുടെ മൂശയുടെ ഒരു ഒരു വൈപരീത്യമാണ്. കാരണം ബുദ്ധി എപ്പോഴും കാര്യകാരണങ്ങളെ തേടുമ്പോൾ ആത്മതലത്തിൽ എല്ലാം കാര്യകാരണവും വെളിവാവുകയാണ്. ആ വെളിവാവുന്നതിൽ അസ്വസ്ഥമല്ല യഥാർത്ഥത്തിൽ, സ്വസ്ഥതയാണ്. ഈ മഹാത്മാക്കളുടെ മഹാഗ്രന്ഥങ്ങളൊക്കെ അസ്വസ്ഥതയിൽ നിന്ന് വന്നതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് സ്വസ്ഥതയുടെ ശാന്തിയുടെ പൂർണ്ണതയിൽ നിന്ന് വന്നതാവണം. അതാണല്ലോ മഹത് ഗ്രന്ഥങ്ങളായിട്ട് മാറിയത്. അത് ഒരു മാനുഷികതയും ഒരു മഹാനുഭാവനികതയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. രവി വള്ളിക്കാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വേണു കക്കട്ടിൽ അധ്യക്ഷനായി. പവിത്രൻ തീക്കുനി ഉദ്ഘാടനം നിർവഹിച്ചു. വത്സൻ നെല്ലിക്കോട്, ശിവദാസ് പൊറമേരി, ഇ ബി വത്സൻ, പ്രേംകുമാർ വടകര തുടങ്ങിയവർ പങ്കെടുത്തു. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.